ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇഫ്താർ ദിവസത്തെ വിശേഷങ്ങളും അന്നത്തെ ഫുഡും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയേനെ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. ഒന്ന് രണ്ട് റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഓയിൽ ഫ്രീ ആയിട്ടുള്ള സ്നാക്കും പിന്നെ മെയിൻ ഫുഡും എല്ലാം ഇൻക്ലൂഡ് ആക്കിയേനെ. എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കിച്ചണിൽ ഇറങ്ങിയേനെ കേട്ടോ. ഇങ്ങനെ വ്ളോഗിൽ എടുക്കുന്ന ദിവസം കുറച്ച് നേരത്തെ ഇറങ്ങും, അല്ലാത്ത ദിവസം നോർമലി സാധാരണ പോലെ അസറെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ മെല്ലെ ഇറങ്ങലേ ഉള്ളൂ. ഇത് വീഡിയോ ഷൂട്ട് ചെയ്യലും കുക്കിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമല്ലോ, അങ്ങനെ ഇറങ്ങിയതാ. ഇന്നിപ്പം ഞാൻ റൊട്ടി നിറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട ഇതാ ഇവിടെ റെഡി ആകുന്നുണ്ട്. പിന്നെ ചിക്കൻ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. മെയിൻ ഫുഡായിട്ട് ബുഹാരി റൈസും പിന്നെ ചിക്കൻ ഞാനൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്, മസാലയെല്ലാം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ റെഡിയാക്കലാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ബേക്ക് ചെയ്യുന്നതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുട്ടിയൊക്കെ ബേക്ക് ചെയ്യുകയാണെങ്കിലും ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യുന്നതാണെങ്കിലും ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ചിക്കൻ്റെ കൂടെ തന്നെ ആ മസാലയിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കൻ ബേക്കായി വരുമ്പോൾ അതും അങ്ങ് റെഡിയായി വരും. ഇതിപ്പോൾ ഞാൻ നോമ്പെല്ലാം തുറന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ബേക്ക് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അതല്ല, ഒരു ഓവർ നൈറ്റെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് മസാലയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കേട്ടോ, ഉപ്പും പുളിയെല്ലാം പിടിച്ച് നല്ല സെറ്റ് ആയിരിക്കും. ഇനിയിപ്പം ചിക്കനിലേക്കുള്ള മസാലയെല്ലാം മിക്സ് ചെയ്യലാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ച് ഇടാട്ടോ. ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തൈര്, ചില്ലി ഫ്ലേക്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് തന്നെ ചിക്കൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിനെ. ഇതിലിപ്പോൾ ഞാൻ ഓൾറെഡി തൈര് ആഡ് ചെയ്തിന്. തൈരിന് കാര്യമായിട്ട് അങ്ങനെ പുളിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുതാനെങ്കിലും കൂടെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൊട്ടി നിറച്ചാൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അതിലുള്ള മസാല നമുക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ഉള്ളി മസാല അങ്ങനെ ആക്കാം, ഇല്ലെങ്കിൽ ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ പ്ലെയിൻ ആയിട്ട് നമ്മൾ പഫ്സിലൊക്കെ ഇട്ട് കൊടുക്കുന്ന മസാലയില്ലേ, അതാണ് റെഡിയാക്കിയതിന്. മുട്ടയാണെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഹാഫ് പീസ് അങ്ങനെ കട്ട് ചെയ്തിട്ട് ആക്കിയും കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ നമ്മൾ റൊട്ടി നിറച്ചതിൻ്റെ മസാലയാണ് റെഡിയാക്കുന്നത്. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഞാൻ ഒന്നിൻ്റെ പകുതി, നല്ല എരിവുള്ളി കേട്ടോ, അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിന്. ഇവിടെ എരിവ് അങ്ങനെ പറ്റൂല. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ടിട്ടിന്, പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് സാധാരണ നമ്മൾ മസാല ആക്കുന്ന പോലെ തന്നെ ആക്കി റെഡിയാക്കിയെടുക്കലാം.
നമ്മളെ മസാല റെഡി ആയിനെ. ഇനിയിപ്പം ആ ഒരു ബണ്ണെല്ലാം ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫില്ല് ചെയ്യേണ്ട ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. ഈ അടുത്ത ഞാൻ ഇതുപോലെ ബണ്ണ് ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞാട്ടാ. ഇനി മുന്നേ ഞാൻ നോക്കിയ സമയത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് സഫാരിയിൽ നിന്നാണ് കിട്ടിയത്. ഒരു പാക്കറ്റിൽ 8 പീസാണ് വരുന്നാട്ടാ. എനിക്ക് ഓരോരുത്തർക്ക് ഓരോന്നെന്നുള്ള രീതിയിൽ ഞാൻ ഒരു ഫുൾ മുട്ട തന്നെയാണ് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ 6 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ ഉൾഭാഗം ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു ഭാഗവും കളയണ്ട കേട്ടോ. അത് നനച്ചിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ എന്താ പറയുക ഒട്ടിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ ഈ ഒരു ഐറ്റം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഫ്രൂട്ട്സും ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് അങ്ങനെ ആക്കും. ഇവിടെ കുട്ടികൾക്കും അങ്ങനെ ജ്യൂസൊന്നും നിർബന്ധമില്ല, വെള്ളം തന്നെയാണ് അവർ അധികവും കുടിക്കൽ. അപ്പം അധികവും ഒരൊറ്റ ഐറ്റം ഉണ്ടാക്കാൻ നോക്കലുണ്ട്. പിന്നെ മെയിൻ ഫുഡുമാണ് ഉണ്ടാക്കൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫില്ല് ചെയ്തെടുക്കലാ. മസാല ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മുട്ട ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും കുറച്ച് മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയ ആ ബ്രെഡിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അതൊന്ന് നനച്ചിട്ട് ആ ഒരു ഭാഗം ഒന്ന് എന്താ പറയുക അടച്ച് വെക്കുന്നുണ്ട്. അതിങ്ങനെ കുറച്ച് നനവുണ്ടാകുമ്പോൾ അതവിടെ സ്റ്റിക്കായി അവിടെ നിന്നോളും. പിന്നെ ഒന്നുമില്ലെങ്കിൽ ഇത് നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. മുട്ടയിലെല്ലാം ഇങ്ങനെ മുക്കിയതിന് ശേഷം അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ സാധാരണ പോലെ പ്ലെയിൻ ആയിട്ട് എന്തെങ്കിലും ബട്ടറല്ലാക്കി കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ മേലെ കുറച്ച് ചീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കിയിട്ട്, ഇവിടെ കുട്ടികൾക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ച് റൊട്ടി നിറച്ചതും എന്നാൽ പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചീസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാമെന്ന്. ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഹോളാക്കിയിട്ടാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അപ്പം 4 ഭാഗവും കവർ ചെയ്തിനോ നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ആ ഫില്ലിങ് എല്ലാം പുറത്തേക്ക് വരും. അപ്പം ഞാൻ ഈ ഒരു പാനിലാട്ടാ ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു 10 മിനിറ്റ് തന്നെ വേണ്ട. ആ ചീസ് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ആ ഒരു ടൈമിൽ എടുക്കുക. കുറച്ച് ബട്ടർ ആക്കി കൊടുത്തിന്, പിന്നെ ഇതാ ഈ ബ്രെഡും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. മേലെയും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ചീസ് മൊസറല്ല ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പം സ്ലൈസ്ഡ് ചീസ് വേണമെങ്കിൽ അതും വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയനോ ഏതാണെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇട്ട് സെറ്റാക്കിനെ. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 10 മിനിറ്റാണ് ഞാൻ വെക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കും കേട്ടോ. അപ്പം ശരിക്കും ഇത് നല്ല ചൂടോടുകൂടെ തിന്നാൻ തന്നെയാണ് ടേസ്റ്റ്. പിന്നെ ഓവറായിട്ട് കുക്കായാൽ ചിലപ്പോൾ ഹാർഡായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പം നോക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി. നോമ്പ് ഓർക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇതുപോലെ ബേക്ക് ചെയ്യാൻ വെച്ചിന്. ഇത് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ജ്യൂസ് ബാക്കി വന്നിനേനു. അപ്പോൾ അതും കൂടെ ഞാൻ തണുപ്പെല്ലാം മാറാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ റൈസ് റെഡിയാക്കി എടുക്കലാം. ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ഫുഡെല്ലാം കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നുള്ളൂ. അതിനധികം പണിയൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ബസ്മതി റൈസ് എടുത്തിന് 3 കപ്പ് റൈസ് എടുത്തിനാട്ടോ.
ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കല്. ഇനിയിപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് തന്നെ ചെറിയ ജീരകം, പിന്നെ ഗ്രാമ്പു, അതുപോലെ കിസ്മിസ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആ ഒരു കിസ്മിസെല്ലാം ഒന്ന് റെഡിയാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റും, ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ക്യാരറ്റും ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു റൈസ് യെല്ലോ കളറിലുണ്ടാവാം, അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയേ ചേർക്കുന്നുള്ളൂ, വേറെ അറബിക് മസാലയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു ചെറിയ ജീരകത്തിൻ്റെയും ഗ്രാമ്പൂൻ്റെയും ആ ഒരു എന്താ പറയുക ഫ്ലേവറും ഒക്കെ ഇതിലുണ്ടാവുക മെയിനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ഈസി വേലാട്ട ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത്. ശരിക്കും ക്യാരറ്റെല്ലാം ആദ്യം തന്നെ എന്താ പറയുക ഇതുപോലെ ഫ്രൈ ആക്കി കോരി മാറ്റി വെച്ച്, നമ്മൾ ഉള്ളിയെല്ലാം ബിരിയാണിക്കെല്ലാം ചെയ്തെടുക്കുമല്ലോ, അതുപോലെ തന്നെ ഉള്ളിയും കിസ്മിസും എല്ലാം അങ്ങ് മാറ്റി വെച്ച് പിന്നെ ചോറെല്ലാം റെഡിയാകുന്ന സമയത്ത് ഇതും കൂടെ ഇട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കൽ. ഇതിപ്പോൾ ഞാൻ ഒരുമിച്ച് തന്നെ എല്ലാം കൂടെ റെഡിയാക്കി അതിലേക്ക് ഇത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പു അത്യാവശ്യം നല്ലോണം ഇടും കേട്ടോ, അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചോറായി കഴിഞ്ഞിട്ട് മൂടി തുറക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഭാഗത്ത് ഈ ഗ്രാമ്പുലം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും, അത് നമുക്ക് അന്നേരം തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യാം. ഇനി റൈസിലേക്കുള്ള ഒരു സൈഡ് ഡിഷും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പം ഇതിപ്പം ഞാൻ ക്യൂക്കമ്പർ ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിയാട്ടാ ചെറിയ ആ ഒരു ഇതിൽ. അതിലേക്ക് തന്നെ തൈരിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക്, ചില്ലി ഫ്ലേക്സ്, പിന്നെ മിൻറ്റിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് ലീവ്സ്, നമ്മൾ പുതിനയില കട്ട് ചെയ്തിട്ട് ചേർക്കുകയും ചെയ്യാം. അപ്പോൾ ചോറിന് ഞാൻ ഒരു വിസിലാണ് എടുക്കുന്നത്, അപ്പോഴത്തേക്കും തന്നെ റെഡിയാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഗ്രാമ്പുല ഇതാ ഈ സൈഡിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് കോരി മാറ്റിയെടുക്കാം. ഇതാണ് നമ്മളെ റൊട്ടി നിറച്ച് റെഡി ആയിന്. പിന്നെ കുട്ടികൾ ഒരു സൈഡിൽ നിന്ന് ടേബിളെല്ലാം സെറ്റ് ചെയ്യലും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം അൽഹംദുലില്ലാ പിന്നെ അവരായിക്കോളും. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളിതാ നോമ്പ് തുറക്കുന്ന. ഇത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞാനിതാ ചിക്കൻ ഒന്ന് റെഡിയാക്കാൻ വെക്കുന്ന ഒരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ തന്നെ ഉള്ളിയും ക്യാപ്സിക്കവും
പിന്നെ തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക വേണ്ടു. ഞാനിപ്പോൾ ഒരു 45 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ തന്നെ റെഡിയായിനെ. ചിക്കൻ അവിടെ നിന്ന് റെഡിയാകുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ എൻ്റെ കിച്ചണും ഒന്ന് റെഡിയാക്കിയെടുത്തിനു. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ആഹിൽ വന്നിട്ട് ഓൻ്റെ എന്തോ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാനൊരു കോഫി എടുക്കുന്നുണ്ട്. അധികവും അങ്ങനെ കുടിക്കലൊന്നുമില്ല. ഇടയ്ക്കൊരു പൂതി വന്നാൽ ഇതുപോലെ കോഫി എടുക്കും. അപ്പോൾ ചിക്കൻ റെഡിയായി കണ്ടപ്പോൾ കുട്ടികൾക്ക് ഫുഡ് വേഗം കഴിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഞാനിത് ഇന്ന് ഇങ്ങനെയാട്ടാ സെർവ് ചെയ്തിന്. ഒരു വലിയ പാത്രത്തിൽ ഫുള്ള് റൈസും ഇട്ട് ഇതായതുപോലെ ചിക്കൻ നടുക്ക് വെച്ച് കൊടുത്തിന്. ഇത് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നിങ്ങൾക്കെല്ലാം അറിയാം പ്ലേറ്റ് അധികം കഴുകാൻ ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പം നല്ലയാട്ടാ, നമുക്കെല്ലാവർക്കും ഇഷ്ടം അങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ റൈസല്ലാണെങ്കിൽ ഇതുപോലെ വലിയ പാത്രത്തിലിട്ടിട്ട് ഒരുമിച്ചങ്ങ് കഴിക്കും. ഇത് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വന്ന DFCയിലാട്ടാ. ഷോപ്പിൻ്റെ ഉള്ളിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഈ പറഞ്ഞ പോലെ തറാവിയെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഷോപ്പിങ്ങിനെല്ലാം ഇറങ്ങുക. അപ്പം ഇന്നും അത്യാവശ്യം ഷോപ്പിൻ്റെ ഉള്ളിലെല്ലാം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ചെറിയ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.